Sorry, sir. Don't repeat it. Thank you. Illa, sir. Namaskaram, Mailali. மெல்ல 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 இருக்கு மெல்ல டேய் டேய் பதுக்க ஜென்மவாசன கொண்டும் கஷ்டகாலம் கொண்டும் ஞா ஒரு கலாகாரனாய் போய் காசும் பணம் மோகிச்சிட்டல்ல ஈ ரங்கத்து வந்தது எங்க கிட்டுன காசு எல்லாருக்கும் துல்லியமா இங்க பங்கிட்டுதா எவ்ടുന്ന് കിട്ടുന്നു காசு സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും ഒന്നും കിട്ടുന്നത് അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവയ്ക്കാം ഇങ്ങോട്ട് ഇറങ്ങുക പാടം ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റു തുളച്ചിട്ടാ തല ഉദ്ധരിക്കാൻ ഇറങ്ങിയത് എവിടെ ഇതുപോലുള്ള മൂന്ന് നാല് കാൽവാരിയുടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും ഇന്നലെ ഈ രാഘവന്റെ കാലി ഞാൻ പിടിച്ചാണ് മൊയിലാളി കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു മോത്തേക്കണ ചായത്തിനൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്ന ഇവ ഇങ്ങനെ ചെയ്യുമോ മൊയിലാളി कंुड़ा मगला कुटे या स्वल कल पक्षे चूषण अदारेपाड़ वित् काश नाल बैंक का पचीचे इंगे गुरीदोष नी जीवसाना अय्यो विश्वामित्र महर्षि शविकल ऐसी जीवन वेड़ी करी बाकी मोले बुद्धिमुटी इन्ले कल का मुटी चोर अड्वां मुड़पर अम्मचा या धैर्य मनिकावर शंकर शंकर
ഈ കരിവാട് കിളവിയുടെ ഉള്ളപ്പോ എന്തിനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് കട്ടപ്പെടുത്തണത്? പാട്ടി ഒരു പഴഞ്ഞ മനസ്സിൽ കാര്യമല്ല. ആദ്യം ഒരു ചാവട്ട്, എന്നിട്ട് മതി പ്രേമവും പെണ്ണ് കാണലും ഒക്കെ. സ്വാമി, അയ്യോ മഹാഭാവം പറയരുത്. എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യ, പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഗേറ്റി ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണോ എന്നൊരു ബോർഡ് എഴുതി തൂക്കി. പല പരട്ട കിളവി ചാവിയില്ല പറയുന്നത്. എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ. അല്ല പ്രകാശ മടി താത്തേരെ കാലത്ത് ചെയ്തതാ. അറുത്ത് വിൽക്ക. മൃദംഗം കൊള്ളാമല്ലോ സ്വാമി. ഇത് വിൽക്കില്ല. താത്തേ ഞാനും വായിച്ചു പഠിച്ചതാ. ഇരിക്കും ഇത് വാടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി. പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും. ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര? ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെയും പത്ത് തൊട്ട് കയ്യിലുള്ളവനെയും നോക്കൂ. ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി? ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ആദ്യം ഈ സ്വിച്ച് കളയണം. അയ്യോ പാട്ടി, ഞാൻ പോവേ. പ്രേമിക്കണ്ട. പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊണ്ട് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? പണ്ടൊരു പറഞ്ഞാലും പാട്ടി 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 ചരണം കെട്ടാ ജൂല ഉടമി മുറിക്കാം. ഈ കണ്ണാടി മാറ്റ്. ഇത് മാറ്റിയാ എനിക്ക് കണ്ണു കാണില്ല. സ്വാമിക്ക് പ്രേമിക്കണ്ടേ? എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ. മാറ്റാം. എന്നിട്ട് വേറെ ഫാഷനിലൊന്നും വയ്ക്കാം. പിന്നെ ഈ ക്ലാപ്പം വേഷം ഒക്കെ അഴിച്ച് കളഞ്ഞിട്ട് ദൃശ്യം പാൻറ് ഷർട്ടും ഇടണം. അയ്യോ ഉണ്ടിരിക്കേ, അപ്പം ശരിയാവൂല. അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞ പോലെ എന്നെ കേൾക്കണം. ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റാനും പോണില്ല. അപ്പോ ഞാൻ പാൻറ്റിട്ട രോഹിണി എന്ന് നോക്കോ. പാൻറ് വിട്ട് ഷർട്ടും അതിനകത്ത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണി അല്ല അവിടെ തളങ്ങി പോയി. അത് വേണ്ട, രോഹിണി മാത്രം മതി. മതി എങ്കിൽ മതി. ശരി. പക്ഷേ പാട്ടി, എന്തൊരു പാട്ടി! ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി കൊടുക്കാതെ പമ്പർമാര് സിനിമാനടിയുടെ വേഷത്തിനല്ലേ ഇവിടെ ഇരിക്കണത്? ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മുട്ടയടിപ്പിച്ച് കൈ തരാ. ശങ്കര ഗുരുദോഷം പറഞ്ഞ പാട്ടിയെ പറഞ്ഞു പാട്ടി ലാക്ക്. അവിടെ ഇവിടെ വായുവിന്റെ അസുഖം, ഗുളി എടുത്തില്ല. ഒരു പത്ത് രൂപ വേണം സ്വാമി. അതിനകത്തൊന്നും ഇല്ല. ഇത് നിൽക്കോ, എന്നും കിട്ടുമൊന്നും വേണ്ട സ്വാമി. തേഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിക്കാം. ഇതോ വരാൻ പാട്ടി. എന്താനെ ആണാപ്രമാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിക്കില്ലതാ തന്നെ പട്ടൽ. നീ വള. എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ചെരുപ്പ് മോന്തലിരിക്കും. പറഞ്ഞേക്കാം. രോഹിണി ആ കൂടെ തെരുത്തിരിച്ചിരിക്കാണ്. രോഹിണിക്ക് എന്നെ അടിച്ചോ, ഒന്നോ രണ്ടോ അടിച്ചോ, പക്ഷേ എനിക്ക് തെറ്റിപ്പോ ആശാനെ. കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നു ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയാണോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനിക്കെന്താ നടന്നോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. നിങ്ങൾ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ നമ്മൾ രണ്ടാമത് ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കരുതിയുണ്ടോ? ഇല്ല. എന്താ വെച്ച കാര്യം വെച്ചാ പറ. കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയ. ആണേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാൻ ഇതിനായിട്ട് നോക്കിയിട്ടില്ല. ആ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി, ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക്. ഞാൻ നോക്കിയില്ല കരിമുക്ക, പക്ഷേ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ പറയണോ? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരുന്നു അല്ലേ? ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വരങ്ങേണ്ടി വന്നു. ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി എന്താ? വരട്ടെ.
പറഞ്ഞപ്പോ കേൾക്കാത്ത ഇവൻ വെറുതെ പറയുന്നത് നല്ല കുട്ടിയാ പോയാ അവിടുന്ന്.